ഹായ്, എല്ലാവർക്കും നിതുസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ജാർ കേക്ക് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഞാനിത് രണ്ട് രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒന്ന് ബ്രെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഒന്ന് സ്പോഞ്ച്. നമ്മൾ വീട്ടിൽ വാനില സ്പോഞ്ച് കേക്ക് തയ്യാറാക്കിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കാദ്യം ഇതിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. ഞാനൊരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ എന്നിവ ഇട്ട് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം. അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ കേക്ക് നല്ലപോലെ പൊങ്ങി വരാൻ വേണ്ടിയാണ്. ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ഇങ്ങനെ അരിച്ചെടുക്കണം. ഞാനിവിടെ ഇപ്പോൾ മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റിവെക്കാം. ഇതിലേക്കുള്ള കോയിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഞാനിവിടെ മൂന്ന് കോയിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അരക്കപ്പ് ഷുഗർ പൊടിച്ചതും ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്താൽ മാത്രമേ നമ്മുടെ കേക്ക് നല്ല സ്പോഞ്ചായി കിട്ടുകയുള്ളൂ. ബീറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അരക്കപ്പ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനൊരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ അധിക സമയം ബീറ്റ് ചെയ്തെടുക്കണ്ട. അതായത് നമ്മുടെ മുട്ടയുടെ മിക്സൊക്കെ നല്ലപോലെ ബീറ്റായി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് മിക്സ് ചെയ്തെടുക്കാം. സാവധാനം വേണം മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാൻ ഇതവിടെ ഫുള്ളായിട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതവിടെ ഒരു കെറ്റിനെടുത്ത് ഓയിൽ തടവി ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ മിക്സ് ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലുള്ള റിങ്ങും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമ്മുടെ കേക്ക് ടിൻ വെച്ച് കൊടുത്ത് അടച്ചു വെച്ച് ഒരു അരമണിക്കൂറെങ്കിലും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ഞാനിത് അതിലേക്ക് വേണ്ട ക്രീം റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു കപ്പ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഫുള്ളായിട്ട് ഇതിലേക്ക് വേണ്ട, ഞാൻ വേറൊരു കേക്കും കൂടെ ഉണ്ടാക്കുന്നുണ്ട്, അതിലേക്കും കൂടിയാണ്. ഇതിപ്പോൾ നല്ലപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോഴേക്കും നമ്മുടെ കേക്കൊക്കെ നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്പോഞ്ചായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു മിൽക്ക് മിക്സ് തയ്യാറാക്കണം. അതിനായി ഞാനിതാ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീമും കുറച്ച് പാലും ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ചെയ്തെടുത്താൽ നമ്മുടെ ജാർ കേക്കിന് നല്ലൊരു ടേസ്റ്റാണ്.
ഞാനിതാ നമ്മുടെ ജാർ കേക്ക് തയ്യാറാക്കാനെല്ലാം ബോട്ടിലെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവിൽ നമുക്ക് കേക്ക് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി മിക്സ് ഇല്ലെങ്കിൽ ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുത്താലും മതി. അടുത്ത ലെയർ ക്രീം വെച്ച് കൊടുക്കാം. നമുക്ക് അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ ഓരോന്നും ചെയ്തെടുക്കാം. മിൽക്ക് മിക്സ് നല്ലപോലെ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ജാർ കേക്ക് നല്ലൊരു ടേസ്റ്റാണ്. മിക്സ് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ജാർ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതപ്പോൾ ഈ ജാർ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ജാർ കേക്ക് കൂടിയാണ് ഇങ്ങനെ ഉണ്ടാക്കാൻ. ഇനി അടുത്തതായി ഞാൻ ഉണ്ടാക്കുന്നത് ബ്രെഡ് വെച്ചിട്ട് ഒരു ജാർ കേക്കാണ്. ഞാൻ ഇത് ബ്രെഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഒഴിച്ച് കൊടുത്തിട്ടുള്ള ആ മിൽക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കാം. അടുത്ത ലെയർ ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ നമുക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്ത ലെയറായിട്ട് നമുക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ മടിയുള്ള ദിവസം നമുക്ക് ഇങ്ങനെ ചെയ്തെടുത്താലും മതി. മിക്സ് കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുക്കണം. നമുക്ക് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ ജാർ കേക്കും റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ജാർ കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ബൈ.